കനത്ത മഴ തുടരുകയാണ്. ട്രെയിനുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് ശബരിമല തീർത്ഥാടകർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി. ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 ഓളം പേരാണ് കുടുങ്ങിയത്. കേരളത്തിൽ മാത്രം 35 സർവീസുകളാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് റദ്ദാക്കിയത്. വേലൂരിലിருந்து வரோம் சபரிமலைக்கு வந்து ஒரு 3 மாசத்துக்கு முன்னாடி 3 மாசம் 4 மாசம் முன்னாடி ரிசர்வ் பண்ணிட்டோம். ஆனா திடீர்னு வந்து இந்த மழை காரணமா சென்னையில் மழை காரணமா டிக்கெட் எல்லாம் ஃபுல்லா கேன்சல் பண்ணிட்டாங்க. நாங்க செங்கனூர்ல வந்து எந்த ட்ரெயினுக்கு போறது தெரியாம அவதிப்பட்டுகிட்டு இருக்கோம். அதுக்கு என்ன பண்றதுன்னு தெரியாம இருக்கோம். இப்போ ஒரு ட்ரெயினுக்கும் ரிசர்வ் பண்ணிட்டு போக முடியாதுன்னு சொல்லி சொல்றாங்க. அன்ரிசர்வ்ல தான் போற மாதிரி இருக்கு சாமி. இதுதான் நடக்குதுங்க. കനത്ത മഴ തുടരുകയാണ്. ലെവിൻ കെ വിജയനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലെവിൻ, ഇപ്പോൾ മണ്ഡലകാലം ആണ്. നിരവധി അയ്യപ്പ ഭക്തരാണ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും എല്ലാം കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ അപ്രതീക്ഷിതമായുണ്ടായ ഈ മഴ, അതേ തുടർന്ന് ഈ ട്രെയിനുകൾ റദ്ദാക്കിയതെല്ലാം നിരവധി ആളുകളെ ഈ വിധത്തിൽ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ ഇപ്പോൾ ചെങ്ങന്നൂരിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നുണ്ട് ലെവിൻ? ബിനിൽ, നമുക്ക് ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ കഴിച്ചുകൂട്ടുന്ന ആളുകളുടെ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. ശബരിമല ദർശനം പൂർത്തിയാക്കി മലയിറങ്ങി നാട്ടിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആളുകൾ മാത്രമാണ് ഇവർ. ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500-ൽ പരം അയ്യപ്പ തീർത്ഥാടകരാണ്, ശബരിമല ഭക്തരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചെങ്ങന്നൂർ നമുക്കറിയാം ഒരു ഒരു ചെറിയ പട്ടണമാണ്, പരിമിതികളേറെയുണ്ട്. അതുകൊണ്ട് ഇത്രയേറെ അയ്യപ്പന്മാർ ഇങ്ങോട്ട് ഇവിടേക്ക് എത്തിയാൽ, ഇവിടെ തമ്പടിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാനിടയുണ്ട്. മാത്രമല്ല പലരും ദർശനം പൂർത്തിയാക്കി ഇത്രയും നാൾ കേരളത്തിൽ തങ്ങാനുള്ള ഒരു ചുറ്റുവട്ടങ്ങളോടുകൂടിയല്ല വന്നത്. സാമ്പത്തികമായ അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും മറ്റും ആണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ അയ്യപ്പന്മാർ ദർശനം പൂർത്തിയാക്കി മടങ്ങി വരുന്നവർ ഇത് റെയിൽവേ സ്റ്റേഷനിൽ തുടരുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. പലർക്കും മടങ്ങിപ്പോകാനാവാതെ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ അറിയിച്ചിരുന്നു. 35-ലേറെ ട്രെയിനുകൾ കേരളത്തിൽ മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യപ്പന്മാർ കേരളത്തിലേക്ക് വരുന്നതിനും ഈ മിക്ജോങ് ചുഴലിക്കാറ്റും അതേ തുടർന്നുണ്ടായ കനത്ത മഴയുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലും ദർശനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്, ശബരിമല തീർത്ഥാടകർ ആശ്രയിക്കുന്നത് ചെങ്ങന്നൂർ കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും സമാനമായ രീതിയിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയവർ മാത്രമാണ് ഇവർ. ഇനി ശബരിമലയ്ക്ക് യാത്ര തിരിച്ചവർ അവിടെ നിന്നും തിരികെ എത്തുമ്പോൾ കൂടുതൽ ആളുകൾക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുണ്ട്. മാത്രമല്ല കേരളത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്കും കേരളത്തിലേക്ക് വരാനാവാത്ത സാഹചര്യമുണ്ട്. കൂടുതൽ ആളുകൾ വഴിയിൽ കുടുങ്ങിയ ആളുകളുണ്ട്. ഇടത്താവളങ്ങളിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ ഇനിയും ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഈ ചുഴലിക്കാറ്റെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ മൂലം കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എത്ര പേരുണ്ടെന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ കണക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല. ചെങ്ങന്നൂരിൽ മാത്രം നിലവിൽ 1500-ലധികം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നു. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് 1500 അയ്യപ്പ ഭക്തന്മാരാണ്. ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കി 1500 അയ്യപ്പ ഭക്തന്മാരാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തമിഴ്നാട്ടിലെ ശക്തമായ മഴയെ തുടർന്ന് ട്രെയിനുകൾ റദ്ദാക്കിയതിനാൽ കുടുങ്ങിക്കിടക്കുന്നത്.